എളിമ. എളിമ എന്ന അർത്ഥം വരുന്ന ഹ്യൂമിലിറ്റി എന്ന പദം ഹ്യൂമിലിറ്റസ് എന്ന ലത്തീൻ പദത്തിൽ നിന്നും വന്നതാണ്. എളിയ, ഭൂമിയോളം താഴ്ന്ന എന്നെല്ലാം ഇതിന് വാച്യാർത്ഥം കുറിക്കാറുണ്ട്. എളിമയെ വിശുദ്ധ ബെർണാർഡ് നിർവചിക്കുന്നത് ഇപ്രകാരമാണ്: യഥാർത്ഥത്തിൽ ഒരുവൻ ആരാണ് എന്ന് അവൻ തന്നെ കൃത്യമായി മനസ്സിലാക്കുന്നതാണ് എളിമ. എളിമ എന്ന പുണ്യത്തിന് അടിസ്ഥാനപരമായി മൂന്ന് സവിശേഷതകൾ ഉണ്ടാകണം. ഒന്ന്, ദൈവത്തിലും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അധികാരികളിലും പൂർണമായി അർപ്പണം ചെയ്യുക. രണ്ട്, മറ്റുള്ളവർക്കുള്ള പുണ്യങ്ങളും കഴിവുകളും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. മൂന്ന്, നമ്മുടെ കഴിവുകളെപ്പറ്റി അറിവുണ്ടായിരിക്കുന്നത് പോലെ നമ്മുടെ കുറവുകളെപ്പറ്റിയും അറിവുണ്ടാകുക, അത് അംഗീകരിക്കുക. എളിമ എന്ന പുണ്യത്തിന് എതിരായി നിൽക്കുന്ന രണ്ടു പ്രധാന മനോഭാവങ്ങളാണുള്ളത്. ഒന്ന്, അഹങ്കാരം. ആത്മീയ ജീവിതത്തെ തകിടം മറിക്കുന്നത് അഹങ്കാരമെന്ന മൂലപാപമാണ്. ഒരുവന് അവൻ്റെ തന്നെ നന്മയിലും മഹിമയിലുമുള്ള സ്നേഹം എന്നാണ് അഹങ്കാരത്തെ വിശുദ്ധ അഗസ്തീനോസ് നിർവചിക്കുന്നത്. ഇത് നമ്മിലേക്കുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. അതുകൊണ്ടാണ് കവി പാടിയത്, താണനിലത്തെ നീരോടു, അവിടെ ദൈവം കൃപ ചെയ്യൂ. രണ്ടാമത്തെ മനോഭാവമാണ് അമിതമായ എളിമ. ദൈവം തന്ന കഴിവുകൾ പോലും ഇല്ല എന്നും താൻ ഒന്നുമല്ല എന്നും ഭാവിച്ച് ദുഃഖത്തോടെ നടക്കുകയും എളിമ അഭിനയിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇതും നമ്മിലേക്കൊഴുകുന്ന ദൈവാനുഗ്രഹത്തെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് ദൈവം തന്ന കൃപകൾക്കും ദാനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എളിമയുള്ളവരായി നമുക്ക് ജീവിക്കാം. യാക്കോബ് സ്ലീഹായുടെ ലേഖനം 4:6 നമുക്ക് ധ്യാനിക്കാം. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു.